നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം കേൾക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടന അനുച്ഛേദമായിരുന്നു ഭരണഘടനയുടെ ഭാഗം 21 ൽ ആർട്ടിക്കിൾ ചേർത്തിരിക്കുന്നു ജമ്മു കാശ്മീരിലെ ഭരണഘടന അസംബ്ലി സ്ഥാപിതമായതിനു ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ സംസ്ഥാനത്തിന് ബാധകമാക്കാനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 പൂർണ്ണമായും റദ്ദാക്കാനോ അധികാരപ്പെടുത്തി ജമ്മു കാശ്മീർ ഭരണഘടന അസംബ്ലി പിന്നീട് സംസ്ഥാനത്തിന്റെ ഭരണഘടന സൃഷ്ടിക്കുകയും ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ ശുപാർശ ചെയ്യാതെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തതിനാൽ ഈ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിരമായ ഒരു സവിശേഷതയായി കാണപ്പെടുകയായിരുന്നു ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370A എന്നിവയിൽ നിർവചിച്ചിരിക്കുന്നത് പ്രകാരം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ താമസക്കാരെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിലെ താമസക്കാർ പൗരത്വം സ്വത്തിന്റെ ഉടമസ്ഥാവകാശം മൗലിക അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളുടെ കീഴിലാണ് ജീവിക്കുന്നത് എന്നാണ് ഈ വ്യവസ്ഥയുടെ ഫലമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥലമോ സ്വത്തോ വാങ്ങാനും കഴിയില്ല 2019 ഓഗസ്റ്റ് 5 ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള പ്രമേയം കൊണ്ടുവന്നു കൂടാതെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായും ലഡാക്ക് പ്രദേശം ഒരു പ്രത്യേക കേന്ദ്ര പ്രദേശമായി വേർതിരിക്കുന്നതിലൂടെയും സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ 2019 പ്രകാരം കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു ഇത് സംബന്ധിച്ച പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഉടനടി രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി ആർട്ടിക്കിൾ 370 റദ്ദായതോടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 35A ഇല്ലാണ്ടായി ആർട്ടിക്കിൾ 370 നൽകിയിരുന്ന പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം ജമ്മു കാശ്മീർ സർക്കാരിന്റെ അനുവാദത്തോടെ മാത്രമേ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനാകൂ ആർട്ടിക്കിൾ 370 റദ്ദാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശവും ആവശ്യമായിരുന്നു ഭൂമി വാങ്ങുന്നതിനും താമസിക്കുന്നതിനുമുള്ള അവകാശം സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം പഠനത്തിനുള്ള സർക്കാർ ധനസഹായം എന്നിവ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികൾക്കായി നിജപ്പെടുത്തിയിരുന്നു പാർലമെന്റിന് ജമ്മു കാശ്മീരിന്റെ അതിർത്തി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ അധികാരമില്ല സംസ്ഥാനത്തിന് സ്വന്തമായി പതാകയും ഭരണഘടനയും പുറമേ നിന്നുള്ള ആക്രമണ സന്ദർഭങ്ങളിൽ കേന്ദ്ര സർക്കാരിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമായിരുന്നു